ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധുസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. തൊലി കളഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കുരുവുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് താത്തി കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിലുള്ള ആ സോഫ്റ്റ് ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് ചെത്തിക്കളയണം. എന്നിട്ട് വേണം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ പപ്പക്കായൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നീളനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ പപ്പക്കായൊക്കെ ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അധികം വേവേണ്ട ആവശ്യമില്ല. പപ്പക്കായ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ പപ്പക്കായയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പപ്പക്കായ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടിയും ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു മുക്കാ ഭാഗത്തോളം ഇത് വെന്ത് വന്നാൽ മതി. രണ്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു മുക്കാ ഭാഗം വേവുമ്പോൾ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പക്കായ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 teaspoon കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പക്കായയിൽ ഉപ്പിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലവർ ഈ പപ്പക്കായയിൽ ഒന്ന് കോട്ട് ചെയ്ത് വരണം. അപ്പോൾ കോൺഫ്ലവർ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം പപ്പക്കായ നല്ല ചൂടുണ്ടായിരിക്കും. ഞാനിതിലേക്ക് 2 teaspoon കോൺഫ്ലവറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പപ്പക്കായയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1 teaspoonോ 2 teaspoonോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 minute വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ പപ്പക്കായ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പക്കായ കുറേശ്ശെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പക്കായ ഇപ്പോൾ ഒന്നും കൂടിയും ഫ്രൈ ആയി വരാനുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ പപ്പക്കായ ഫ്രൈക്ക് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ പപ്പക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത്. ഞാനിതിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പപ്പക്കായയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പപ്പായ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.